ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഡി വി ഡി റിലീസ് മേരുടെ ഏറ്റവും പുതിയ നമസ്കാരം. എന്നിടയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ടാണ്. ആദ്യമായി അറിയിക്കാൻ പോകുന്നത് ബാബുരാജ്, ചെമ്പൻ, വിനോദ്, ഗണപതി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു. നല്ല നിലാവുള്ള രാത്രി ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സിനിമാ പ്രേമികളും ഏറെ ആകാംക്ഷയോടെയായിരുന്നു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായി കാത്തിരുന്നത്. നല്ല നിലാവുള്ള രാത്രി എന്ന മലയാള ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങൾ ആമസോൺ പ്രൈമിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ഇന്ദ്രൻസ് നായകനത ചിത്രമായിരുന്നു ഞാനും പിന്നൊരു ഞാനും. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ എച്ച് ആർ എന്ന പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ മുതൽ എച്ച് ആർ എന്ന പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് രജനീകാന്ത്, വിനായകൻ, മോഹൻലാൽ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ വമ്പൻ ചിത്രമായിരുന്നു ജയിലർ. ചിത്രത്തിന് ഇപ്പോൾ നല്ല മികച്ച അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും എല്ലാ സിനിമാ പ്രേമികളും ഏറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായി കാത്തിരുന്നത്. ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ സണ്ണസ്റ്റ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം അതോടുകൂടി നെറ്റ്ഫ്ലിക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം വരുന്ന സെപ്റ്റംബർ 7 ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്നാൽ ചിത്രത്തിൻ്റെ എച്ച് ഡി പതിപ്പ് ഇപ്പോഴത്തെ ടെലഗ്രാമിലൂടെ ലീക്കായിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കൂടുതൽ ഒ ടി ടി അപ്ഡേറ്റിനായി. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് സന്താനം നായകനാഥ ചിത്രമായിരുന്നു ഡി ഡി റിട്ടേൺസ്. ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഏറെ ആകാംക്ഷയോടെയായിരുന്നു ഡി ഡി റിട്ടേൺസ് എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി കാത്തിരുന്നത്. ഡി ഡി റിട്ടേൺസ് എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ്. ചിത്രം സെപ്റ്റംബർ 1 C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ദുൽഖർ സൽമാൻ, ഐശ്വര്യലക്ഷ്മി, ചെമ്പൻ, വിനോദ്, സൗബീൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തി അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കിങ് ഓഫ് കൊത്ത. ചിത്രത്തിൻ്റെ ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ വിറ്റുപോയിരിക്കുകയാണ്. കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായി. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ഷൈജു കുർബ്, അജു വർഗീസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായത്തിയ ചിത്രമായിരുന്നു പാപ്പച്ചൻ ഒളിയിലാണ്. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങൾ സൈനാപ്ലേ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെസ്ലിൻ, മാത്യൂസ്, വിനു പപ്പു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായത്തിയ ചിത്രമായിരുന്നു 80+. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം അടുത്ത മാസത്തോടുകൂടി സോണി ലീ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതായിരിക്കും. ദിലീപ്, വീണനന്ദകുമാർ, സിദ്ദീഖ്, വിജയരാഘവൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായത്തിയ ചിത്രമായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ. ചിത്രത്തിനും ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റുപോയിരിക്കുകയാണ്. സാറ്റലൈറ്റ് അവകാശങ്ങൾ മനോരമാക്സും ശിവങ്കളും മഴയിൽ മനോരമയും ഒ ടി ടി അവകാശങ്ങൾ മനോരമാക്സും എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം അടുത്ത മാസത്തോടുകൂടി ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം ചിത്രങ്ങളുടെ ഒ ടി ടി റിലീസിനായി. അടുത്തൊരു ഇടയിൽ കാണുമ്പോൾ ബൈ.